സംവിധാനം കൊണ്ട് പറ്റൂല, ഇതാണ് സംവിധാനം. ഇന്നലെ കണ്ട കൈയാണ് സാറേ, വേറെ ഇന്നലെ കണ്ട കൈയാണ്. ഇന്നലെ കണ്ട ഇത്രയും മണിക്കൂർ എടുത്തു, അപ്പൊ അത്രയും മാറാൻ വേണ്ടിയാണ് ഇത്രയും സമയം എടുത്തത്. അപ്പൊ നോക്കണം, വെള്ളവും മണ്ണും കൂടെ പറഞ്ഞാണ് മനസ്സില. നമസ്കാരം. വലിയൊരു ദുരന്തമാണ് കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം മുക്കോലത്ത് നടന്നത്. കേരളത്തിൽ ഇതുവരെയും ഇത്തരമൊരു വലിയ കിണറപകടം ഉണ്ടായിട്ടില്ല. കാരണം 50 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനങ്ങളാണ് നടന്നത്. അതായത് 3 ദിവസം, ഇന്ന് 3-ാമത്തെ ദിവസമാണ് ഈ കിണറപകടത്തിൽ മരണപ്പെട്ട മഹാരാജാസിൻ്റെ മൃതദേഹം ഇന്ന് രാവിലെ 10 മണിയോടുകൂടി പുറത്തെടുക്കുവാൻ സാധിച്ചത്. വിഴിഞ്ഞം മുക്കോലത്തുള്ള ഒരു വീട്ടിലെ കിണർ പണിയുന്നതിനായാണ് 5 വരുന്ന തൊഴിലാളികൾ ഈ കിണറിലേക്ക് ഇറങ്ങിയത്. ആ സമയമായിരുന്നു മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ഈ കിണറിലേക്ക് ഇറക്കാനായി വെച്ചിരുന്ന ഉറകൾ അടക്കം മണ്ണോടുകൂടി ആഴങ്ങളിലേക്ക് കിണറിനടിയിലേക്ക് പോയത്. അങ്ങനെ അപകടത്തിലാണ് ഈ മഹാരാജാസ് മരണപ്പെട്ടത്. രക്ഷാപ്രവർത്തനത്തിനായി അഗ്നിശമന സേനയുടെ വിവിധ വിഭാഗങ്ങളും അതുപോലെ തന്നെ പോലീസും സ്പെഷ്യൽ റെസ്ക്യൂ ടീമും പ്രദേശത്തെ വിവിധ ജനങ്ങളടക്കം വലിയൊരു സംഘം തന്നെ രക്ഷാപ്രവർത്തനത്തിനായി ശ്രമങ്ങൾ നടത്തിയെങ്കിലും മഹാരാജാസിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ ഒരു കാര്യം. നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളുടെ പോരായ്മയും ഇത്തരം സാഹചര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട്. തമിഴ്നാട് സ്വദേശിയാണ് മരണപ്പെട്ട മഹാരാജാസ്. വർഷങ്ങളായി തിരുവനന്തപുരം വെങ്ങാനൂരുള്ള സ്ഥലത്താണ് കുടുംബമായി താമസിക്കുന്നത്. 2 പെൺകുട്ടികളടങ്ങുന്നതാണ് കുടുംബം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ചടങ്ങുകൾ വെങ്ങാനൂരുള്ള വീട്ടിലായിരിക്കും നടക്കുക. നമ്മുടെ ഈ സംവിധാനത്തിന്റെ കുറവുണ്ടാണോ? ശരിക്കും നമുക്ക് പോരായ്മ കൊണ്ടാണോ ഇറങ്ങപ്പെട്ടത്? എന്താണ് ഇത്തിരി സംവിധാനം ഉണ്ടെങ്കിലേ, വേറെ സംവിധാനം ഉണ്ടെങ്കിൽ ഇത് നടക്കില്ല സാറേ. ഇതങ്ങനെ റിസ്ക് പണിയാണ്, മനസ്സിലായില്ല? ഇപ്പൊ എന്ത് റിസ്ക് ഉണ്ടെങ്കിലും പറ്റൂല. അങ്ങനെ ഈ കുറെ എല്ലാം റിങ് എല്ലാം കൂടെ പൊട്ടി വീഴുന്നതുകൊണ്ട് വേറെ സംവിധാനം കൊണ്ട് പറ്റൂല. ഇതാണ് സംവിധാനം, അല്ലെങ്കിൽ വേറെ സംവിധാനം. അതിൽ വേറെ എനിക്ക് ഇറങ്ങിട്ടോ സാറ് മാറിക്കാരും. പക്ഷെ ഇങ്ങനെ പറ്റുള്ളൂ, ഈ വെള്ളമാണ് സാറേ. ഇത്തരം താഴ്ച, ഇത് താഴ്ച കൂടുതലാണ്. അതുകൊണ്ട് ഈ സംവിധാനമേ പറ്റുള്ളൂ. താഴ്ച കൂടുതലുള്ളതുകൊണ്ട്, താഴ്ച കുറഞ്ഞാണെങ്കിൽ വേറെ സംവിധാനം. ഇത് മണ്ണ് വരണയാണ്, ഈ വെള്ളത്തിൽ കൂടെ മണ്ണ് വരണയാണ്. അപ്പൊ ഇതിൽ ഈ സംവിധാനമേ പറ്റുള്ളൂ. അത് ഇങ്ങനത്തെ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഇത്ര റിസ്ക് എടുത്ത് ചെയ്യാം. കാരണം സംവിധാനങ്ങളെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ മറ്റുള്ളവരെ ഇറങ്ങുന്നത് റെസ്ക്യൂർമാൻ്റെ മറ്റുള്ളവരുടെയും രക്ഷയോടെ നമ്മൾ കണക്കിലാക്കി ചെയ്യാൻ പറ്റും. അത്രയും അടുത്ത് തന്നെയാണ് ചെയ്തത്. അതാണ് അത്രയും കാലം വൈകിയത്. ഇനി എന്ത് സംവിധാനം ഉണ്ടെങ്കിലും അത് നമുക്ക് ഇങ്ങനെ അല്പാൽപ്പം സമയം എടുത്ത് മാത്രമേ ഈ വർക്ക് തീർക്കാനായിട്ട് സാധിക്കൂ. ഇതിപ്പോൾ 2 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് 2 ദിവസം എടുത്തല്ലോ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ശരിക്കും അതൊരു ഇന്നലെ കണ്ട കൈയാണ് സാറ് വേറെ. ഇന്നലെ കണ്ട കൈയാണ്, ഇന്നലെ കണ്ട ഇത്രയും മണിക്കൂർ എടുത്തു. അപ്പോൾ അത്രയും മാറാൻ വേണ്ടിയാണ് ഇത്രയും സമയം എടുത്തത്. അപ്പോൾ നോക്കണം അതിൻ്റെ റിസ്ക് എങ്ങനെയാണ്. നമ്മള് വെള്ളം കണ്ടു തുടങ്ങിയ ആ സമയം തൊട്ട് ഈ നേരം വരെ ഈ ബോഡി വെളിയിൽ റിക്കവർ ചെയ്ത് എടുക്കുന്നത് വരെ സമയങ്ങളിൽ 2 മോട്ടോർ വെച്ചിട്ട് 4 പമ്പ് വെള്ളം അടിച്ച് പുറത്തേക്ക് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ വെള്ളം നിറഞ്ഞായിരുന്നു. നമ്മള് രക്ഷാപ്രവർത്തനം കഴിയുമ്പോൾ വെള്ളം നിറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ പ്രധാനമായിട്ട് ഈ രക്ഷാപ്രവർത്തനം നടന്നത് നമുക്കൊരു ഒരു തടസ്സമായിട്ട് നിന്ന് എന്താണ് ഈ ഒരു വെള്ളം വരവിന്റെയാണ് തടസ്സം? പൊട്ടി വിടുന്നതിന്റെ മണലാണ് ഈ വെള്ളം. നമ്മൾ ഈ തറയിൽ കോരും പോലെ, സാധാ മണ്ണും കോരും പോലെ എല്ലാം വെള്ളത്തിൽ കോരും. എല്ലാം കൂടെ ഉറച്ച് കിടക്കുന്നത് പാറ പോലെയാണ് കിടക്കുന്നത്. ഈ കല്ലും കട്ടയും കൊണ്ട് കയ്യൊന്നും ഇല്ല. അങ്ങനെയാണ് സാറേ എല്ലാവരും. അതാണ് റിസ്ക് എന്ന് പറഞ്ഞതാണ്. വേറെ ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് എന്തെങ്കിലും വേറെ ഏതെങ്കിലും സംവിധാനം നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ പോലും നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഇത് മാത്രമേ സാധ്യമാകുള്ളൂ. ഈ അവസ്ഥയിൽ ഇത് മാത്രമേ സാധിക്കുള്ളൂ. അതിന് കാരണം എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം കിണറിലെ പണി വർക്ക് ചെയ്യുന്ന പാരമ്പര്യമുള്ള ആൾക്കാരാണ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യാനുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ നിരവധി വലിയ വലിയ കിണറുകളിൽ മരണപ്പെട്ടവരെയും മറ്റുള്ള റെസ്ക്യൂ ചെയ്ത് പരിചയമുള്ള ടീമുകളാണ് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന മൊത്തം ആൾക്കാർ. കാരണം ഏറ്റവും കൂടുതൽ ആഴമുള്ള കിണറുകളുള്ള പ്രദേശമാണ് ഈ മുക്കോല, ഈ പ്രദേശങ്ങൾ, ഈ തെക്കൻ ഭാഗത്ത് വരുന്ന പ്രദേശങ്ങൾ. ഇവിടെയുള്ള ഏകദേശം വർക്ക് ചെയ്ത ആൾക്കാർക്കും നല്ല രക്ഷാപ്രവർത്തന വൈദഗ്ധ്യമുള്ളവരാണ്. പക്ഷെ നമുക്ക് മണ്ണിടിച്ചിൽ ഏറ്റവും വലിയ തടസ്സമായി വരികയും വെള്ളം മാറ്റുന്നതിനനുസരിച്ച് മണ്ണ് സൈഡിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു. അപ്പൊ നമുക്ക് താഴെ പോയിട്ട് റെസ്ക്യൂ ചെയ്യാനായിട്ട് അത്രയും ബുദ്ധിമുട്ടുണ്ടായി. ഇത്രയും ഡീപ്പിൽ നിന്ന് മണ്ണ്
എത്ര എത്ര നമ്മുടെ ഇതിന് നേതൃത്വം കൊടുത്താൽ എത്ര പേരുണ്ടായിരുന്നു നമ്മുടെ രക്ഷാപ്രവർത്തനം? പത്തൊമ്പതോളം ജീവനക്കാരും പത്ത് മുപ്പതോളം നാട്ടുകാരും മുപ്പതല്ല നാൽപ്പതോളം നാട്ടുകാരും. സാർ ഏതൊക്കെ രക്ഷാപ്രവർത്തനത്തിന് ആരൊക്കെ ശരിക്കും മെയിനായിട്ടുണ്ടായിരുന്നു? രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും മെയിനായിട്ട് പങ്കെടുത്തതെന്ന് പറഞ്ഞാൽ കേരള ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ മൂന്ന് ടീമുകൾ, മൂന്നോ നാലോ ടീമുകൾ, സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്, കേരള വിഴിഞ്ഞം ഫയർഫോഴ്സ്, ചെങ്കച്ചുള ഫയർഫോഴ്സ്, വെൽ റെസ്ക്യൂ ടീം, ഇങ്ങനത്തെ ആ ടീം ഉണ്ടായിരുന്നു. അതിനേക്കാൾ ഉപരി തന്നെ ഇവിടുത്തെ കിണർ പണി വർഷങ്ങൾ കൊണ്ട് പാരമ്പര്യമായിട്ട് കിണർ പണി ചെയ്യുന്ന നമ്മുടെ ഈ അപകടം നടന്നപ്പോൾ ആ അപകടത്തിൽ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികൾ വരെ ഇതിൽ രക്ഷപ്പെടും. അവർ തന്നെ ഏകദേശം 10-20 പേര് അവരുണ്ടായിരുന്നു. നമ്മൾ പണി ചെയ്ത് തൊഴിൽ പരിചയമുള്ളവരല്ലേ? ആ പരിചയമുള്ളവർ. അവർ ചെയ്തുകൊണ്ടിരുന്ന വർക്കാണ്. അവർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ മണ്ണിടിഞ്ഞ് ഇയാൾ അകപ്പെട്ടത്. അവർ ഞങ്ങളെ സഹായിക്കാനുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെ വിദഗ്ധമായിട്ടുള്ള സേന പരിശീലനം ലഭിച്ച പ്രത്യേക സേനാംഗങ്ങൾ പൂർണ്ണമായിട്ട് സഹകരണമുണ്ടായിരുന്നു. ആദ്യം ഈ കോൾ അറ്റൻഡ് ചെയ്യുന്ന വിഴിഞ്ഞ സ്റ്റേഷനിലാണ്. വിഴിഞ്ഞ സ്റ്റേഷൻ പരിധി വരുന്ന ഈ കോള് ചെങ്കച്ചുള സ്റ്റേഷനിലേക്ക് ഹാൻഡിൽ ചെയ്യുകയും അവിടുത്തെ നമ്മുടെ മൊത്തം ജില്ലയിലെ മൊത്തം സ്റ്റേഷനിൽ നിന്നും പല സ്റ്റേഷനിൽ നിന്നും വിദഗ്ധരായ ആൾക്കാർ വന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ടീമുകളായിരുന്നു? നമ്മൾ വിഴിഞ്ഞം ഫയർ സ്റ്റേഷനിലെ മുഴുവൻ ജീവനക്കാരും, ചെങ്കൽച്ചുള നിലയത്തിൽ നിന്നുള്ള ക്രൂവും, സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ ടീം പൂർണ്ണമായും, പിന്നെ വെൽ റെസ്ക്യൂവിലുള്ള ആൾക്കാർ, MTSTO സെബാസ്റ്റ്യൻ, റീജിയണൽ ഫയർ ഓഫീസർ ശ്രീ അബ്ദുൽ റഷീദ് സാറിന്റെ നേതൃത്വത്തിലാണ്, ജില്ലാ ഫയർ ഓഫീസർ ഉൾപ്പെടെ ഈ കഴിഞ്ഞ മൂന്നാമത്തെ ദിവസം 50 മണിക്കൂറിലധികം നീണ്ട ഈ രക്ഷാപ്രവർത്തനത്തിന് പൂർണ്ണമായും നമ്മുടെ റീജിയണൽ ഫയർ ഓഫീസർ നേതൃത്വം നൽകിക്കൊണ്ട് ഇവിടെ നിന്നാണ് നമുക്കത് വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. നമുക്ക് ഏതെങ്കിലും സംവിധാനങ്ങളുടെ, ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു അദ്ദേഹത്തിനോട്, എന്തെങ്കിലും സംവിധാനത്തിന്റെ കുറവ് കൊണ്ടാണോ ശരിക്കും നമുക്ക് അങ്ങനെ രക്ഷപ്പെടുന്നത്, നമ്മുടെ ഇത്രയും നീണ്ട ഒരു സമയം എടുക്കേണ്ടി വന്നത്? ഒരിക്കലും ഇല്ല. ഒരു എക്യുപ്മെന്റ്സിന്റെ അപര്യാപ്തത കൊണ്ടൊന്നുമല്ല, പക്ഷെ നമ്മുടെ ഈ പ്രദേശത്തിൽ അത് പല നമ്മുടെ റെസ്ക്യൂ എക്യുപ്മെന്റ്സും പ്രയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയും, പിന്നെ ഈ അടിയിലെന്നുള്ള മണ്ണിടിച്ചിൽ വളരെ കൂടുതലായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഒരാൾ അപകടപ്പെട്ടിട്ടും അതിന് പിന്നീട് വേറൊരു അപകടം സൃഷ്ടിക്കാത്ത തരത്തിൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടി വന്നതിലാണ് ഇത്രയും താമസമുണ്ടായത്. അല്ലാതെ എക്യുപ്മെന്റ്സിന്റെ പര്യാപ്തതയൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. താഴെ 21 അറയും, അത് മുൻകാലങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പേ സ്ഥാപിച്ച ഒരു 21 അറയും, ഈ പുതിയതായി 17 ഉറ സ്ഥാപിച്ചു. അതിൽ 9 അറ പോയിട്ടുള്ളതല്ലേ, ബാക്കി താഴെ 15 ഉറ മുകളിൽ ഒരു പിടുത്തവും ഇല്ലാതെ ഇരിക്കുകയും ബാക്കിയുള്ളത് പൊട്ടി താഴെ ഈ ആളിന്റെ ദേഹത്തുകൂടെ വീഴുകയും ചെയ്തു. അത് രക്ഷാപ്രവർത്തനത്തിന് വളരെ ദുഷ്കരമായിരുന്നു, ദുഷ്കരമായ ഒരു ഇതായിരുന്നു. ശരിക്കും ഇത് പൊട്ടി വീഴുകയായിരുന്നല്ലേ? ഇയാള് അടിയിൽ നിന്ന സമയത്ത് ഈ മുകളിലുള്ള ഉറയും ഈ മണ്ണ് ഒലിച്ചൽ കൊണ്ടാണ് ഇത് പൊട്ടി താഴോട്ട് വന്ന് പുള്ളിയുടെ ദേഹത്ത് പതിക്കാനിടയുണ്ടായത്. ശരിക്കും ഈ മഴ പെയ്തതും കൂടി നമ്മുടെ രക്ഷാപ്രവർത്തനത്തിനെ ബാധിച്ചിട്ടുണ്ടോ? ഒരു തരത്തിൽ ഇല്ല, മഴ നമുക്ക് അനുകൂലമായാണ് നിന്നത്. അതിനുവേണ്ടി ഇതുവരെ മഴ പെയ്തിട്ടില്ല, അത് വളരെ സഹായകരമായ ഒരു ഘടകമായി മാറി.